നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ താൻ സഭയിൽ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ സൈറ്റിൽ മെന്ററായി ജയ്ക് ബാലകുമാറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 2020 മെയ് 20 വൈകിട്ട് 5:20 ഈ വിവരങ്ങൾ സൈറ്റിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇത് സത്യമല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തനിക്കെതിരെ കേസെടുക്കാമെന്ന വെല്ലുവിളിയാണ് ഇന്ന് മാത്യു കുഴൽനാടൻ നടത്തിയത്. അതിനിടെ സ്പ്രിംഗ്ലറിന് പിന്നിലെ ബുദ്ധികേന്ദ്രം വീണയാണ് എന്ന ആരോപണവുമായി സ്വപ്ന സുരേഷും രംഗത്തെത്തി. തന്നെ ബലിയാടാക്കി എന്ന് ശിവശങ്കർ പറഞ്ഞു എന്നാണ് സ്വപ്നയുടെ ഏറ്റവും പുതുതായിട്ടുള്ള അവകാശവാദം. മാത്യു കുഴൽനാടൻ പറഞ്ഞത് തെളിയിച്ചോ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ മാത്യുവിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ശ്രീ കെ അനിൽകുമാർ CPIM, ശ്രീ നാരായണൻ നമ്പൂതിരി BJP എന്നിവരും പ്രദീപ് PS എന്ന സംരംഭകനും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം ശ്രീ അനിൽകുമാർ, ഇന്നലെയാണ് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് എങ്കിൽ ഇന്ന് സ്വപ്ന സുരേഷിന്റെ വകയാണ് ആരോപണം. ആദ്യത്തെ ആരോപണം നമ്മൾ നേരത്തെയും കേട്ടതാണ്, കേരള സമൂഹം ചർച്ച ചെയ്തതാണ് എങ്കിൽ രണ്ടാമത്തെ ആരോപണം കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അത് സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് പിന്നിൽ ഉള്ള ബുദ്ധികേന്ദ്രം മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി വളരെ രോഷത്തോടുകൂടി ആ കാര്യത്തോട് പ്രതികരിച്ചു, ഇതിനോടുള്ള പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഇന്ന് കള്ളക്കടത്തുകാരി പറഞ്ഞ കാര്യം 2020 ഏപ്രിൽ 22 പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയിൽ ഒരു പോസ്റ്റിട്ട് ഞാൻ കേൾപ്പിക്കാം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് സ്പ്രിംഗ്ലർ MD രാജീവ് തോമസുമായി അടുത്ത ബന്ധം. കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ രാജീവ് തോമസിൻ്റെ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലുള്ള വസതിയിൽ വീണ സന്ദർശിച്ചത് 6 തവണയാണ്. അന്വേഷണ ഏജൻസികൾ വീണയുടെ പാസ്പോർട്ട് പരിശോധിക്കാൻ തയ്യാറാകണം. ഇതോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അവ പുറത്തുവിടുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ MLA, ഞങ്ങൾ 99 സീറ്റിൽ തോക്കട്ടെ എന്ന് വിചാരിച്ച് 2020 മുതൽ 2022 വരെ, അല്ലെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പുറത്തുവിട്ടില്ല, ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ കുഴൽനാടൻ കൊണ്ടുവന്ന് വലിയ ബോംബ് പൊട്ടിക്കാൻ നോക്കി, ആ ബോംബ് പൊട്ടിക്കാൻ നോക്കിയ സമയത്ത് പോലും ഇന്ന് ഈ സ്വപ്ന പറയുന്ന ഈ കാര്യം 2 കൊല്ലം മുമ്പ് പറഞ്ഞ പെരുമ്പാവൂർ MLA പുറത്തുവിട്ടിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങ് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ആദ്യമായിട്ട് സ്വപ്ന ഒരു കാര്യം പറയുന്നു. പറയുന്ന ഒരു കാര്യം അവരോട് ശിവശങ്കർ ഇത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രേ. സ്വപ്നയെ വിശ്വസിക്കാമോ വിശ്വസിക്കാതിരിക്കാമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ശിവശങ്കർ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ശിവശങ്കറെങ്കിലും പറയണ്ടേ? ഞാൻ ഇതുകൂടെ ഒന്ന് കേട്ടിട്ട് പറഞ്ഞു. അതായത്, ഈ കള്ളക്കടത്ത് പിടിച്ചത് 2020 ജൂലൈ 5 അഞ്ചാം തീയതിയോട് കൂടിയോ 6ാം തീയതിയോട് കൂടിയോ സ്വപ്നയുടെ പങ്ക് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 5 2020 കള്ളക്കടത്ത് പിടിക്കുമെന്ന് കരുതി 2020 മെയ് 20 വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിയുടെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി എന്നാണ് കുഴൽനാടൻ പറയുന്നത്. അത് കുഴൽനാടന് മാത്രം പറയാൻ സാധിക്കുന്നൊരു ബുദ്ധിയാണ്. നമ്മൾ ഇത്തരം മണ്ടത്തരങ്ങൾ പറയുമ്പോൾ അത് മൈക്ക് കെട്ടി പറയണമെന്നുള്ള കാര്യം, അല്ലെ, വെടിവഴിപാട് നടത്തി പറയണമെന്ന കാര്യം അല്പം ആലോചിക്കണം. 2020 ജൂലൈ 5 കള്ളക്കടത്ത് പിടിക്കുന്നു. ആ കള്ളക്കടത്തിൽ പ്രതിയാക്കപ്പെട്ട ഒരാളുടെ ബന്ധം ഇല്ലാതെയാക്കാൻ, ആ ബന്ധമുണ്ടെന്ന് മറച്ചു വെക്കാൻ എന്തു ചെയ്യുന്നു? 1 മാസം മുമ്പ് 2020 മെയ് 20 വെബ്സൈറ്റ് അപ്രത്യക്ഷമാകുന്നു. ഇത് എവിടുത്തെ ബോധമാണ്? ഇത് കേരളത്തിലല്ലേ സംസാരിക്കുന്നത്? ഇനി ഇന്ന് ബഹുമാനപ്പെട്ട ഈ കള്ളക്കടത്തുകാരി വനിത വേറൊരു പണി തന്നിട്ടുണ്ട് നമുക്ക്. നമുക്കെല്ലാവർക്കും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പണിയാണ്. എന്താണ് പണി? 4-5 കൊല്ലക്കാലത്തെ ക്ലിഫ് ഹൗസിലെയും സെക്രട്ടേറിയറ്റിലെയും മുഴുവൻ CCTV ഇരുന്ന് കണ്ടോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ദിവസം കാണാം, നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാം. എന്തിനാണ് കാണുന്നത്? ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കള്ളക്കടത്ത് നടത്തിയതിൻ്റെ ഏത് ദൃശ്യമാണ് ഈ CCTVയിലുള്ളത്? അപ്പോൾ കള്ളക്കടത്തുകാരുടെ ആവശ്യം എന്താണ്? എന്താണോ കള്ളക്കടത്ത്, അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യരുത്. അല്ല, ഇവിടെ ശ്രീ അനിൽകുമാർ, ശരിയാണ്, സ്വപ്ന സുരേഷ് ആവശ്യപ്പെടുന്നു CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്ന്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് അവർ ആവശ്യപ്പെടാനുള്ള കാരണം
അവർ പറയുന്നത്, അവർ അവകാശപ്പെടുന്നത് അവർ തനിയെ ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇത്ര നാളും വാദിച്ചുകൊണ്ടിരുന്നത് അവർ വന്നിട്ടുണ്ട്, പക്ഷേ അത് കോൺസുലേറ്റ് ജനറലിനൊപ്പമാണ് എന്നുള്ളതാണ്. അവിടെ സ്വപ്ന സുരേഷ് പറയുന്നു അങ്ങനെയല്ല, വേണമെങ്കിൽ നിങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചോളൂ, ഞാൻ തനിച്ച് പോയിട്ടുണ്ട് എന്ന്. അപ്പം നമ്മളെന്ത് പറയും? അതിന് എനിക്ക് ഒരു മറുപടിയേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട അഭിലാഷാണെന്ന് തോന്നുന്നു മാതൃഭൂമി ചാനലിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകർ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ സ്വമേധയ ഇവനത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായി എന്തുകൊണ്ട് അവർ ഇപ്പോൾ പറയുന്നു? സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം, ശിവശങ്കറിൻ്റെ പുസ്തകം വന്ന ശേഷം കേരളത്തിലെ എല്ലാ ചാനലുകളും ഈ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുമായി ഒഫീഷ്യൽ ബന്ധം, ബന്ധം ഉള്ളി വിത്ത് ശിവശങ്കർ, കമലയുമായി അങ്ങനെ ബന്ധമില്ല, മകളുമായും ബന്ധമില്ല, ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞതല്ല, കേരളത്തിലെ എല്ലാ ചാനലുകളും അവരോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരോടെല്ലാം ഒരേപോലെ പറഞ്ഞതാണ്. അത് നിങ്ങളും സംപ്രേഷണം ചെയ്തു. ഇപ്പോൾ അവർ ആർ എസ് എസിൻ്റെ മടിയിലിരുന്നുകൊണ്ട് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ നമ്മളതിൻ്റെ പോകാൻ നിൽക്കുന്നവർക്ക് പോകാൻ നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയല്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ, മുഖ്യമന്ത്രിയുടെ മകളെ അപമാനിക്കാൻ, കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ മറയ്ക്കാൻ, ഒരു നിയമാനുസരണം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഒരു കൂട്ടരാളുകൾ യഥാർത്ഥ കള്ളക്കടത്ത് കേസിനെക്കുറിച്ച് അന്വേഷണം പോകാതിരിക്കാൻ, ആ കള്ളക്കടത്ത് കേസിലെ കുറ്റവാളികളെ രക്ഷിക്കാൻ, ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചില സ്വർണ്ണക്കടക്കാർക്ക് വേണ്ടി ശരി ഹിന്ദു എക്കോണമിക് ഫോറത്തിൻ്റെ പേരിൽ കൊണ്ടുവന്ന് നടപ്പാക്കുന്ന ഈ കള്ളക്കടത്ത് മൂടിവെക്കാൻ നടക്കുന്ന കുതന്ത്രം കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണ് ആർഗ്യുമെന്റ് ശ്രീ നാരായണ നമ്പൂതിരി. ഒന്ന്, ഹിന്ദു എക്കണോമിക് ഫോറത്തിന് വേണ്ടിയിട്ടാണ് കള്ളക്കടത്ത്. രണ്ട്, ആർ എസ് എസിന്റെ ചെലവിലാണ് ആരോപണം. ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ആർ എസ് എസ് സംഘപരിവാർ ചെല്ലും ചെലവും കൊടുത്താണ് ഇവരെ വളർത്തുന്നത് എന്നാണ്. ഇപ്പോൾ സി പി എം വക്താവ് പറയുന്നതും അതേ കാര്യമാണ്. മുൻപ് പറയാത്ത ആരോപണങ്ങൾ ഇപ്പോൾ പറയുന്നു. അതിന് പിന്നിൽ ഇതാണ്, ഈ രാഷ്ട്രീയ താല്പര്യമാണ്. പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒരു ചർച്ച കാര്യമായി ചർച്ച വേണമെന്നില്ല. കാരണം അനില് കിടന്ന് നിലത്ത് കിടന്ന് ഉരുളുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് അനിൽ. എനിക്ക് സങ്കടമുണ്ട് അനിലിൻ്റെ ഇത്തരം ഒരു അവസ്ഥയോർത്ത്. നിങ്ങളിപ്പോ ആർ എസ് എസ്കാർ എന്തിനും ഏതിനും ആർ എസ് എസിന്റെ തലയിലേക്കാണ് വയ്ക്കുന്നത്. ആർ എസ് എസ് ചെല്ലിനും ചെലവ് കൊടുത്ത് വളർത്തുന്നു സ്വപ്ന എന്നാണ് അനിലും പിണറായിയും പറഞ്ഞിരിക്കുന്നത്. ഈ സ്വപ്നയുടെ സ്ഥാപനത്തിന്റെ ചെയർമാൻ ആരാ? എസ് എഫ് ഐയുടെ കൗൺസിലർ അല്ലായിരുന്നോ? അങ്ങനെയുണ്ടെങ്കിൽ സി പി എമ്മും ആർ എസ് എസും കൂടി ചേർന്ന് ചെല്ലും ചെലവ് എന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ഏതാണ്ട് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ ഭാരവാഹികളും സി പി എം കാർ കമ്മ്യൂണിസ്റ്റ്. നരേന്ദ്രമോദിയുടെ പടമാണെന്ന് ഒരു എൻ ജി ഒ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയുടെ പടമുള്ളതാണ് അഭിലാഷ കാര്യം. നിങ്ങൾ ഇത് എന്തിനായി പറയുന്നത്? അഭിലാഷിനെ പോലെ ഇങ്ങനെ ഒരു ഒരു എൻ ജി ഒ പദ്ധതികൾ നടപ്പിലാക്കുന്ന, ഗവൺമെന്റ് പദ്ധതികളെല്ലാം അട്ടപ്പാടി അടക്കുന്ന ആദിവാസി മേഖലയിൽ നടപ്പിലാക്കുന്ന ഒരു എൻ ജി ഒ നരേന്ദ്രമോദിയുടെ പടം വെച്ചാൽ അവരെല്ലാം നരേന്ദ്രമോദിയുടെ ആളുകളാണോ? ഈ രാജ്യത്ത് എത്രയോ പെട്രോൾ പമ്പുകളിൽ നരേന്ദ്രമോദിയുടെ പച്ചുണ്ട്, അതെല്ലാം നരേന്ദ്രമോദിയുടെ പെട്രോൾ പമ്പാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ പടം വെച്ചിട്ട് ഉണ്ടായിരുന്നല്ലോ സ്വപ്നയുടെ മറ്റേ എന്തെന്നാ സ്വപ്നയുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ആ ടയറ് നന്നാക്കുന്ന കടയില് പിണറായിയുടെ പടം ഉണ്ടായിരുന്നല്ലോ. അവിടെ ശ്രീരാമകൃഷ്ണൻ പോയല്ലോ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണൻ ബന്ധം ഉണ്ടോ ഉണ്ടാകണ്ടേ? ഇല്ല, ഉണ്ടെന്നാണ്, ഉണ്ടെന്ന് പറയൂ, സമ്മതിക്കുന്നുണ്ടോ അവര്? ഇത്ര കാലമായി പ്രവർത്തിക്കുന്ന അട്ടപ്പാടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ പോട്ടെ, നമ്മുടെ ഇന്നത്തെ മെയിൻ തർക്ക വിഷയം അതല്ല. സ്വപ്നയെ കൊണ്ട് ഇപ്പൊ ഓരോന്ന് പറയിപ്പിക്കുന്നത് ഈ ഒരു ഗ്യാങ് ആണ്, കൃഷ്ണരാജ് വക്കീൽ, പി സി ജോർജ്, സംഘപരിവാർ. ഇതാണ് സി പി എമ്മിന്റെ പോയിന്റ്. അല്ലെങ്കിൽ സി പി എമ്മിനിപ്പോ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പെ കയറി പിടിക്കണം. ഹിന്ദു പരിവാര, ഹിന്ദു എക്കണോമിക് ഫോറം എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ഹിന്ദു ഫോബിയ കണ്ടെത്തുന്ന ഒരു സംഘടനയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. എന്ത് ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് എങ്ങനെയും രക്ഷപ്പെടാം? എന്ത് പറയാം? ഹിന്ദുവിന്റെ തലയിലേക്ക് എന്തും വയ്ക്കാം? സ്വർണ്ണക്കടത്ത് നടത്തി, നോട്ട് അങ്ങോട്ട് കടത്തിയിട്ട് ഇത് ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന, ഹിന്ദു സംഘടനകൾ ഉണ്ടാക്കുന്ന പരാതിയാണ്. സ്വർണം കടത്തിയത് മുഴുവൻ ഹിന്ദു എന്താ പറയുക, ഹിന്ദു എക്കണോമിക് ഫോറത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ നട്ട കുരുക്കുന്ന ഇങ്ങനത്തെ കള്ളത്തിന് എന്റെ അനിലെ ദേശാഭിമാനി പത്രത്തിലൊക്കെ എഴുതിക്കൊള്ളൂ. പക്ഷെ മാതൃഭൂമി പോലുള്ള ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ പറയരുത് പ്ലീസ്. മാതൃഭൂമിക്ക് തന്നെ അഭിലാഷ് ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദിയുടെ പടം വെച്ചത് കൊണ്ട് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം, ഹിന്ദു എക്കണോമിക് ഫോറത്തിനെ അധിക്ഷേപിക്കാനൊരു ശ്രമം, എന്ത് ഈ രാജ്യത്ത്
ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ മേലെന്നാണ് അനിൽ പറയുന്നത്. അവർ സമാധാനത്തോടെ സാമ്പത്തിക സംവിധാനം ഒരു ബിസിനസ് ഒക്കെ നടത്തി അവർ ജീവിച്ചോട്ടെ സർ. അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചില പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിൽ മാത്രം മതി ബിസിനസ് ആണോ? എനിക്കത് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സ്വർണ ഇടപാടിനെ കുറിച്ച് ആരോപണം വരുമ്പോ അത് എക്കണോമിക് ഫോറത്തിനുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞാൽ ഒരു ഒരു സംഘടനയെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയല്ലാതെ ഒരു സംഘടനയെ കരിവാരിത്തേക്കുന്ന ഒരു സംഘടനയെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനമല്ലേ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി? അതല്ലേ ഇപ്പോ ഡിവൈഎഫ്ഐയുടെ ഒരു സഖാവിനെ തെളിയിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചല്ലോ തല്ലിയത്. ഡിവൈഎഫ്ഐയുടെ ആളാണല്ലോ ആദ്യം പരാതി കൊടുത്തത് ഈ തല്ലു കൊണ്ടയാൾക്കെതിരെ. എന്നിട്ട് അവര് പറയുന്നു അവരല്ല. ശരി, അല്ല അതൊക്കെ വേറെ വിഷയം, ശ്രീ അനിൽകുമാർ ദാ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് മറുപടി. ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിൽ അവിടുത്തെ പ്രസിഡന്റിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കൊല്ലമായി യു എ സർക്കാർ നമ്മുടെ രാജ്യത്തേക്ക് ഖുറാൻ കൊണ്ടുവന്നു, ഔദ്യോഗികമായിട്ട് കൊണ്ടുവന്നതാണ്. യു എ സർക്കാർ തന്നെയാണ് ഔദ്യോഗികമായി അവരുടെ വിദേശകാര്യ വകുപ്പ് വഴി നമ്മുടെ രാജ്യത്തേക്ക് ഈന്തപ്പഴം കൊണ്ടുവന്നത്. ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി, ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണം കടത്തി ആര്? ഫൈസൽ ഫരീദല്ല, സ്വർണം കടത്തിയത് യു എ സർക്കാരാണ്. ഇതാരാ പറയുന്നത്? ഇത് കസ്റ്റംസിന് സ്വപ്നം കൊടുത്ത മൊഴിയാണ്, ഇപ്പോൾ ഇ ഡിക്ക് കൊടുത്ത മൊഴിയാണ് അവിടെ വീട്ടിൽ ആർ എസ് എസ്കാരനായ വക്കീൽ പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം, യു എ സർക്കാർ ഇന്ത്യയിലേക്ക് സ്വർണം കടത്തി ഖുറാൻ്റെ മറവിൽ ഈന്തപ്പഴത്തിൻ്റെ മറവിൽ എന്ന് കേരള സർക്കാരിൻ്റെ അഭിപ്രായം, ഇന്ത്യൻ സർക്കാരിൻ്റെ അഭിപ്രായം ഉണ്ടോ? ഉണ്ടേ പ്രധാനമന്ത്രി അവിടെ ചോദിക്കണം. പിന്നെ ഈ പ്രധാനമന്ത്രി ചെയ്യേണ്ട ചെറിയൊരു കാര്യം, ഞങ്ങൾ ഹിന്ദുക്കൾ ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾക്കെതിരെ ഞാനൊന്നും പറഞ്ഞില്ല. ഹിന്ദു എക്കണോമിക് ഫോറം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടേതല്ല, അത് കച്ചവടം നടത്തുന്ന സ്ഥാപനമാണ്. അതിൻ്റെ കൂട്ടുകച്ചവടക്കാരൻ്റെ പേരാണ് ഫൈസൽ ഫരീദ്. 21 തവണ ഇന്ത്യയുടെ യു എയിലെ വിദേശകാര്യ വിദേശ കോൺസുലേറ്റിലേക്ക്, യു എ കോൺസുലേറ്റിലേക്ക് കള്ളസ്വർണം അയച്ചു കൊടുത്ത ഹിന്ദുവിൻ്റെ പേരാണ് ഫൈസൽ ഫരീദ്. ആ അഭിമാനിയായ രാജ്യസ്നേഹിയായ ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന സംഘ് ഹിന്ദുവിനെ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടിരുന്നില്ല? നിങ്ങൾ സദൽബാദിനെ പൊക്കിയല്ലോ, 55 നെഞ്ചളവുണ്ടല്ലോ. എൻ്റെ ഈ സ്വപ്നയുടെ സ്വർണ്ണക്കടത്തിലെ 21 തവണ കടത്തിവനെ കൊണ്ടുവരണ്ടാത്തത്? ആ സ്വർണം ഏറ്റുവാങ്ങിച്ച യു എ കോൺസുലേറ്റ് ജനറൽ അയാളുടെ വിലാസത്തിലാണ് വന്നത്, അറ്റാഷയുടെ വിലാസത്തിലാണ് വന്നത്. ആ രണ്ടാളുകളോടും ഒരു ചോദ്യം ചെയ്യാൻ എന്തേ നിങ്ങൾ ആവശ്യപ്പെടാത്തത്? നിങ്ങൾ എൻ ഐ എ കോടതിയിൽ കളവ് പറഞ്ഞു, നരേന്ദ്രമോദിയുടെ പോലീസ് എന്താ കളവ് പറഞ്ഞത്? ദ ഫൈസൽ ഫരീദ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ. എൻ ഐ എ കോടതി നിങ്ങൾ അവിടെ വിട്ടു കൊടുത്തു, ഫൈസൽ ഫരീദിനെ ദുബായിൽ ഞങ്ങൾ എടുത്തിരിക്കുന്നു. എന്നിട്ട് എന്തു ചെയ്തു? ആ ഫൈസൽ ഫരീദിനെ ആരുടെയോ സമ്മർദ്ദപ്രകാരം ദുബായിൽ മോചിപ്പിച്ചു. എന്താ തെളിവ്? എൻ ഐ എ കോടതിയിൽ പറഞ്ഞു, ദാ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ പറഞ്ഞു, ഞങ്ങളങ്ങനെ പറയുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേൽനോട്ടത്തിൽ നിന്ന് അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആരോപിക്കുന്നതിൻ്റെ തെളിവ് ഇതാണ്. ദ ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന 21 തവണ കള്ളക്കടത്ത് നടത്തിയ നിങ്ങളുടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടിരുന്നില്ല? ആ സ്വർണ്ണക്കള്ളക്കടത്തിലെ മുഖ്യ പ്രതിയെ എന്തുകൊണ്ട് നാട്ടിലെത്തിക്കുന്നില്ല? യു എയിൽ പോയി പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി യു എയുടെ പ്രസിഡന്റിനോട് ഇതൊന്ന് പറയുമോ? ഒരു കത്തെഴുതുമോ? നിങ്ങൾ മുഖ്യമന്ത്രിയെ വിട്, മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കള്ളക്കടത്തിൽ ഒരു ബന്ധമില്ലെന്ന് നിങ്ങളുടെ എല്ലാ അന്വേഷണ ഏജൻസിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാനൽ ചർച്ചയിൽ വന്ന് കൂടുതൽ പറയുമ്പോൾ ഡിഫാമേഷൻ കേസ് വരും. അതുകൊണ്ട് അതിനൊന്നും തിരുമേനിക്കെതിരെ ഞാൻ പോകുന്നില്ല. എല്ലാ കള്ളത്തരം പറയുമ്പോഴും എവിടെയെങ്കിലും പിടുത്തം വരുമല്ലോ. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ അമിത്ഷായ്ക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് കഴിവുണ്ടെങ്കിൽ, 2 കൊല്ലമായില്ലേ, 4 ഏജൻസികളായില്ലേ, എന്തുകൊണ്ട് കൊണ്ടിരുന്നില്ല? കൊണ്ടുവരാത്തതിന് കാരണം ഈ കള്ളക്കടത്ത് ആർ എസ് എസിന് വേണ്ടി, ഹിന്ദു എക്കണോമിക് ഫോറത്തിന് വേണ്ടി നടത്തിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റു കാര്യങ്ങളിലേക്ക് പോകൂ. അങ്ങോട്ട് നോക്കൂ, സ്പ്രിംഗറിലേക്ക് നോക്കൂ, മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് നോക്കൂ, പിന്നെ ഖുറാനെ നോക്കൂ, ഈന്തപ്പഴത്തെ നോക്കൂ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ടയാണ്. അതിന്റെ ഉരുളിച്ചമ്പ് തുറക്കാൻ കോൺഗ്രസുകാരെ കിട്ടും, ഞങ്ങളെ കിട്ടത്തില്ല, കേരളത്തിലെ ജനങ്ങളെ കിട്ടത്തില്ല. ശരി, പറയൂ ശ്രീ നാരായണൻ നമ്പൂതിരി മറുപടി. ഞാൻ എന്തെന്നാ അഭിലാഷേ പറയുന്നത്? ഫൈസൽ ഫരീദ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണെന്ന് അനിൽ കണ്ടുപിടിച്ച മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ബുദ്ധിക്ക് ഞാൻ ഒരു നമോവാഗം പറയുകയാണ്. എന്തായാലും കൊള്ളാം കേട്ടോ, ഞങ്ങൾ എന്തായാലും അത് അത്രയും സമ്മതിച്ചല്ലോ അദ്ദേഹം ഹിന്ദു ഐക്യവേദി. കാരണം ഒരു ഒരു കള്ളത്തരത്തിൽ നിന്ന്, ഒരു ഒരു എന്താ പറയേണ്ട, ഒരു ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്രയും വില കുറഞ്ഞ ആരോപണങ്ങൾ, ഞാൻ അനിലിനെ കുറ്റം പറയില്ല, അതാ പാർട്ടി ഉണ്ടാക്കിയത്. ആ പാർട്ടിയുടെ സ്ഥിരം സ്വഭാവം ഇതാണ്. ഇതിനാണ് ഒരു ഗീബൽസ്യൻ തന്ത്രം എന്ന് പറയുന്നത്.
അറ്റാഷയെ ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ വിദേശകാര്യ വകുപ്പ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു, ക്വസ്റ്റനെയർ അയച്ചു കൊടുത്തിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസവും വിദേശകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചതാണ്. ഈ ഫൈസൽ ഉൾപ്പെടെയുള്ള ആളുകളെ, അവിടെ അറസ്റ്റ് ചെയ്ത ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള നടപടിക്രമങ്ങളും അതും ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായി ഈ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് ഒരു പ്രതിയെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാൻ പറ്റുന്നതല്ല എന്ന് കോട്ടയം ബാറിലെ ഏറ്റവും നല്ല സീനിയർ ക്രിമിനൽ അഭിഭാഷകനായ അനിലിന് അറിയാം. പക്ഷെ അനിലിന് അറിയാമെങ്കിലും അത് അറിയില്ല എന്ന് നടിച്ചുകൊണ്ട് ഇങ്ങനെ പറയരുത്. ഒരു രാജ്യത്തു നിന്ന് ഒരു രാജ്യത്തെ കുറ്റവാളിയെ അവിടെ നാടുകടത്തി കൊണ്ടുവരണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള കാലതാമസം വരുന്നുണ്ട്. അത് എല്ലാ രാജ്യത്തും മറ്റു അന്യരാജ്യത്ത് താമസിക്കുന്ന NRI-ക്കാരെ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ഒത്തിരി കാലതാമസങ്ങളുണ്ടായിട്ടുണ്ട്. ആ കാലതാമസമല്ലാതെ ഏതെങ്കിലും ഒരു നടപടിക്രമത്തിൽ ഒരു ലാഗ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും അന്വേഷണത്തിൽ ഒരു ലാഗ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പറയണം. കസ്റ്റംസും വിദേശകാര്യ വകുപ്പിനോട് NIA ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ വകുപ്പ് അതിന്റെ നടപടികൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏറെ താമസിയാതെ അറ്റാഷെ ചോദ്യം ചെയ്യപ്പെടും. അതിന്റെ ഒരു ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ വിദേശകാര്യ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? 2020 ഉണ്ടായ ഒരു കേസിൽ 2022 ഇരുന്ന് ചോദ്യം ചെയ്യപ്പെടുമായിരിക്കുമെന്ന് പറയാണ്. കേസ് NIA ക്ലോസ് ചെയ്തു, കസ്റ്റംസിന് കേസുണ്ടോ? അല്ല, ഇവിടെ ആരും എവിടെ ചോദ്യം ചെയ്യാനാണ്? അന്വേഷണം ഒക്കെ കഴിഞ്ഞില്ലേ? ആരാണ് പറഞ്ഞത്? NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികളാണ് അറ്റാഷയെ ചോദ്യം ചെയ്യാനുള്ള വിദേശകാര്യ വകുപ്പിന്റെ അനുമതിക്ക് കത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു. വിദേശകാര്യ വകുപ്പ് ആ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നും അതിന്റെ ബാക്കി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസവും വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ. ആരാണ് പറഞ്ഞ നടപടി അവസാനിപ്പിച്ചത്? അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ് നടക്കുന്നില്ല എന്ന് ബോധപൂർവം വരുത്തി തീർക്കാൻ, ആ പ്രോസസ് ബോധപൂർവം നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ അനിലെ ഇതിലൊന്നും കാര്യം, ഒരു ചോദ്യം ഞാൻ അനിൽ ഉൾപ്പെടെയുള്ളവർ എന്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുത്താലും മുഖ്യമന്ത്രി ഒത്തിരി കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതിന്റെ വ്യക്തമല്ലേ? എന്തെല്ലാമോ മറയ്ക്കാൻ അദ്ദേഹത്തിനോട് മറച്ചു പിടിക്കാനുണ്ട്. അദ്ദേഹം എന്തിനാണ് ഇത്രയേറെ ചോദ്യം? എന്താണ് ആ ചോദ്യം, ശ്രീ അനിൽകുമാർ? ഒരു ചോദ്യം. ബഹുമാനപ്പെട്ട നാരായണ തമ്പുരി എൻ്റെ സീനിയർ വക്കീലാണ്, തൊട്ടടുത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്. എൻ്റെ ചോദ്യം, അദ്ദേഹത്തിന് അറിയുന്ന ആളാണ്, വിദേശത്തുള്ള ഒരു ആൾ, അദ്ദേഹം വിദേശ പൗരനല്ല, തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വീടുണ്ട്, ഈ പറയുന്ന ഫൈസൽ ഫരീദിന്. അദ്ദേഹത്തെ നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് റെഡ് കോർണർ നോട്ടീസ് കൊടുക്കലാണ്. NIA കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. NIA കുറ്റപത്രം കൊടുത്ത കേസിൽ 6 മാസമായിട്ടും റെഡ് കോർണർ നോട്ടീസിന് വേണ്ടി എന്തുകൊണ്ട് അപേക്ഷിച്ചില്ല? എന്തുകൊണ്ട് റെഡ് കോർണർ നോട്ടീസ് പ്രകാരം വിദേശകാര്യമന്ത്രി അല്ല ഫൈസൽ ഫരീദിനെ ചോദിച്ചില്ല? അല്ലല്ല, ദയവായി കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ അറ്റാഷയെ മാറ്റിയെടുത്ത്, UI കോൺസുലേറ്റ് ജനറലിനെ മാറ്റിയെടുത്ത്, ബാക്കിയെല്ലാം മാറ്റിയെടുത്ത്, അതെല്ലാം നിങ്ങൾ പറയുന്നത് വേണേ മുഖവിലക്കെടുക്കുക, അത് കളവാണ്, മുഖവിലക്കെടുക്കാം. പക്ഷേ മറുഭാഗം ചോദിക്കുന്നു, ഇന്ത്യക്കാരനായ ഈ ഫൈസൽ ഫരീദിനെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് റെഡ് കോർണർ നോട്ടീസ് അയച്ചില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിക്കുന്നത്? നേമത്ത് നിങ്ങളുടെ MLA തോറ്റുകൊണ്ട് നിങ്ങൾ കേൾക്കാതിരിക്കേണ്ട കാര്യമില്ല, അത് പരസ്യമായി ചോദിച്ചതാണ്. അതുകൊണ്ട് ആളുകളെ ആര് തെറ്റിദ്ധരിപ്പിക്കുന്നു? ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല, മറയ്ക്കാനുള്ള നിങ്ങൾക്കാണ്. നിങ്ങൾ വലിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ, കള്ളക്കടത്തുകാരെ പിടിച്ച് ഒത്തിരി ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ ശബ്ദം ഉണ്ടാക്കുന്ന എന്തിനാണ്? ശൂന്യപാത്രങ്ങളുടെ കലമ്പൽ കൊണ്ട് യഥാർത്ഥ കള്ളക്കടത്തിനെ മറയ്ക്കാനുള്ള RSS കുതന്ത്രമാണ്. HRDS എന്ന് പറയുന്ന സ്ഥാപനം ആരുടേതാണ്? അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പേരങ്ങോട്ട് പറയാം, BG വേണുഗോപാൽ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും BG വേണുഗോപാൽ ഇറങ്ങി വരുന്ന പടം ഞാൻ കാണിക്കാം. കൂടെ കുമ്മനം രാജശേഖരൻ, പിന്നെ ആരാണ്ട്? ശ്രീധരൻപിള്ള. ഏത് ചടങ്ങിനാണ് പോയത്? ഗോവ ഗവർണറുടെ പുസ്തക പ്രകാശനത്തിന്. എത്ര നാൾ മുമ്പാണ് പോയത്? 6 മാസം മുമ്പ്. ആരാണ് വേണുഗോപാൽ? നിങ്ങൾ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ വൈസ് ചെയർമാൻ BG വേണുഗോപാലും ഈ പറയുന്ന ആളുകൾ നിൽക്കുന്ന ചിത്രം നിങ്ങൾക്ക് വേണോ? ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് ജയിക്കാൻ, അല്ലെ ഒരു മണിക്കൂർ കൊണ്ട് ജയിക്കാൻ ഇത്തരം കാര്യങ്ങളെ മൂടി വെക്കരുത്. വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട K.സുരേന്ദ്രൻ, അദ്ദേഹം ഞങ്ങളെ കൊടുക്കാൻ പറഞ്ഞ ഫസ്റ്റ് ആരോപണം എന്താണ്? തിരുമേനി അതിനൊരു മറുപടി പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ ബാഗ് വിട്ട് കിട്ടാൻ വിളിച്ചു. വിളിച്ചെങ്കിൽ ഞങ്ങൾക്ക് ബന്ധമുണ്ട്, ഇതിൽ ഞങ്ങൾ ഉത്തരം പറയണം, ഞങ്ങൾ കൊളിക്കാനുണ്ട്.
പക്ഷെ ഫോണിൽ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ നിന്ന് വേറെ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റൂ. നിങ്ങൾ ദുബൈയിലെ അന്വേഷണം കൂടെ കിടക്കട്ടെ. 5-4 അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടും കെ സുരേന്ദ്രൻ അന്ന് പറഞ്ഞ നുണയുടെ നമ്പർ ഏത്, ഏത് നമ്പറിലേക്ക് വിളിച്ചു, ഏത് വ്യക്തിയെ വിളിച്ചു പറയാൻ പറ്റിയോ? നിങ്ങളുടെ സുരേന്ദ്രൻ കളവ് പറഞ്ഞു എന്നുള്ളത് ഇതിൽ കൂടുതൽ എന്താ തെളിവ്? നിങ്ങൾ തൊണ്ട് സഹിതം പിടിക്കപ്പെടുകയും നിങ്ങൾ ഒന്നാമത്തെ ദിവസം മുതൽ കളവ് പറയുകയും ശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്തത് നിങ്ങളുടെ കള്ളക്കടത്ത് മൂടി വെക്കാനാണ്, RSS കള്ളക്കടത്ത് മൂടി വെക്കാനാണ്. ഇതാണ് ഞങ്ങളുടെ ആരോപണം. അവിടെ ശ്രീ നാരായണൻ നമ്പൂതിരി, ഇത് ആരുടെ കള്ളക്കടത്ത്? ഇപ്പൊ നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നു. പൊതുസമൂഹം ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കും? അന്വേഷണ ഏജൻസികൾ മൂന്നെണ്ണമുണ്ട്, അവർ അന്വേഷിച്ച് എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ട് കണ്ടെത്തി എന്നുണ്ട് എങ്കിൽ നമുക്ക് ആധികാരികമായി ആ കാര്യം പറയാം. ഇപ്പോഴും ശ്രീ നാരായണൻ നമ്പൂതിരിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈസൽ ഫരീദിനെയും അറ്റാഷയെയും അതുപോലെ തന്നെ കോൺസുൽ ജനറലിനെയൊക്കെ ചോദ്യം ചെയ്യും എന്ന് പറയാനേ കഴിയുന്നുള്ളൂ. നമുക്ക് പൊതുസമൂഹത്തിന് മുൻപിൽ കൃത്യതയോടുകൂടിതാ ഇന്നതിന്നതൊക്കെയാണ് നടന്നത് എന്ന് പറയാൻ കഴിയണ്ടേ? അങ്ങനെ പറയാൻ കഴിയുക എപ്പോഴാണ്? ഇതിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടാകുമ്പോഴാണ്. അത് എത്ര കാലം കാത്തിരിക്കണം ഇനി? അല്ല അഭിലാഷ്, അനില് അനില് കുറെ കാര്യങ്ങൾ, ഒരു വേണുഗോപാലിന്റെ പടത്തിന്റെ കാര്യം പറഞ്ഞു അനില്, ഒരു വേണുഗോപാലിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആ വിധി കൃഷ്ണനെ മറക്കരുത്, ആ ജോയി മാത്യുവിനെ മറക്കരുത്. പത്തനംതിട്ട കോളേജിലെ SFI ചെയർമാനായി മത്സരിച്ച, SFI നേതാവായിരുന്ന, സെന്റ് തോമസ് കോളേജിലെ SFI നേതാവായിരുന്ന ആളുകളെ ഒന്നും മറക്കരുത്. ഈ സംഘടനയുടെ തലപ്പത്ത് അവരൊക്കെ തന്നെയാണ്. ആ അവരുടെ പേരൊക്കെ മറന്നു വെച്ചുകൊണ്ട് അതിന്റെ സൈഡിലുള്ള ഒരു വേണുഗോപാലിന്റെ പേര് മാത്രം പറഞ്ഞ് ഇതിനെ ഒരു RSS പട്ടം കെട്ടി RSS കൊണ്ടാക്കിയതാണ്, ഉണ്ടാക്കിയ ആരോപണമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ, അതിലൊന്നും നമുക്ക് വിരോധമില്ല, രക്ഷപ്പെടാൻ ശ്രമിച്ചോളൂ, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിന്ന പടം, ഗോവാ ഗവർണറുടെ ഒപ്പം നിന്ന പടം എന്നെല്ലാം പറഞ്ഞ്, എന്തായാലും പ്രധാനമന്ത്രി കൂടി ചേർന്നാണ് നടത്തിയെന്ന് പറഞ്ഞില്ലല്ലോ ഞാനോട്, അല്ല അങ്ങനെ അങ്ങോട്ട് പറഞ്ഞായിരിക്കും പോകുന്നത്. ഒന്നത്, രണ്ട്, ഈ ED അന്വേഷണങ്ങൾക്ക് അതിന് അല്ലെങ്കിൽ NIA അന്വേഷണത്തിന് കാലതാമസം. കാരണം ഈ ഇത് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ ഒലിച്ചിൽ തട്ടാതെ നോക്കണം. കാരണം ഒരു രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധി കൂടി ഉൾപ്പെട്ട ഒരു വിഷയമാണ്. ആ രാജ്യവുമായി ഏറ്റവും അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരു സൗഹൃദ രാജ്യം എന്നുള്ള നിലയിൽ ആ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ അടക്കമുള്ളവർ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണത്. ആ രാജ്യവുമായിട്ടുള്ള ബന്ധം തകരണമെന്ന് CPM ആഗ്രഹമുണ്ടാകാം. പക്ഷെ ഞങ്ങൾ ഈ ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് സുദൃഢമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ അറ്റാഷെ ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ആ പരിശ്രമത്തിന് ചില കാലതാമസങ്ങൾ ഉണ്ടാകും. അറ്റാഷയെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഒരു നടപടിയുടെ മുന്നോട്ട് പോകാൻ ഒക്കൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇതിലെ ഒരു പ്രധാന ആൾ അറ്റാഷയാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുള്ള ഒരു സമയം കൊടുക്കണ്ടേ? ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ സമയം കൊടുക്കുന്ന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ സ്വപ്നയുടെ രണ്ടാമത്തെ മൊഴി വരുന്നത്. സ്വപ്നയുടെ കൊടുത്തതാണ് അഭിലാഷെ ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. അഭിലാഷെ, ഇപ്പോ സ്വർണം കടത്തി കൊണ്ടുവന്നു എന്ന ആരോപണ വിധേയനായ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ആരോപണ വിധേയന്റെ പാർട്ടിയല്ല അഭിലാഷ്, അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എനിക്ക് പിടികിട്ടാത്തത്. അഭിലാഷെ അനിൽ അങ്ങനെ പറഞ്ഞു പോകുമ്പോ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, കസ്റ്റംസുകാരെ വിളിച്ചിരുന്നു. ഏത് ഫോൺ നമ്പർ എന്നൊന്നും പറയണ്ടല്ലോ. ശിവശങ്കരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അശ്വത്ഥമാവ് ഒരു ആനയാണെന്നൊരു പുസ്തകം അനിലും വായിച്ചിട്ടുണ്ടല്ലോ. നന്നായി വായിക്കുന്ന ആളാണല്ലോ അങ്ങ്. ആ പുസ്തകത്തിൽ ശിവശങ്കരനും സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്നെ കൊണ്ട് വിളിപ്പിച്ചു എന്ന്. അപ്പൊ സ്വാഭാവികമായി ഈ സ്വപ്ന പറയുന്നു, അതുപോലെ തന്നെ ബാഗ് ആ പുസ്തകത്തിൽ എന്നെ കൊണ്ട് വിളിപ്പിച്ചു എന്നൊരു വരി കാണിക്കാമോ? ആ പുസ്തകത്തിൽ എന്നെ കൊണ്ട് വിളിപ്പിച്ചു എന്ന് ഇപ്പൊ തിരുവേദി പറഞ്ഞ വരി കാണിക്കാമോ? ആ പുസ്തകത്തിൽ എന്നെ കൊണ്ട് വിളിപ്പിച്ചു എന്നൊരു വരി ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അനിലെ ശിവശങ്കരന്റെ പുസ്തകത്തിൽ ഇല്ല. ഞാൻ
ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ശിവശങ്കറിന്റെ പുസ്തകത്തിൽ വിളിക്കണമെന്ന് സ്വപ്ന ആവശ്യപ്പെട്ടു. സ്വപ്നയും ശിവശങ്കറിനെ കൊണ്ട് വിളിപ്പിച്ചു എന്ന് സ്വപ്ന പറയുന്നു. സ്വപ്ന വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശിവശങ്കറിന്റെ ഇഡിയുടെയും കസ്റ്റംസിന്റെയും കയ്യിലുള്ള മൊഴിയിൽ വിളിച്ചിരുന്നു എന്നുമുണ്ട്. ആ മൊഴിയും കോടതി മുമ്പാകെ വന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ശിവശങ്കറിന്റെ എല്ലാ അഡ്മിഷൻ നടത്തുന്നല്ലോ. ഞാനത് തന്നെയാണത്. ശിവശങ്കരൻ സ്വപ്ന എന്നോട് ആവശ്യപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കരന്റെ ഇഡിയിലുള്ള മൊഴിയിൽ ശിവശങ്കരൻ വിളിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറയാം, ദയവായി കേൾക്കൂ, ദയവായി കേൾക്കൂ, ദയവായി കേൾക്കൂ. എൻഐഎ കോടതി കൊടുത്ത എൻഐഎ കൊടുത്ത നോ, ഞാൻ പറയാം, ദയവായി കേൾക്കൂ. എൻഐഎ കോടതി കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അത് പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് ശിവശങ്കരൻ സ്വപ്നം ആവശ്യപ്പെട്ടും വിളിച്ചില്ല? ഇതാണ് ശിവശങ്കരനോട് എൻഐഎ ചോദിക്കുന്നത്. അത് മലയാളം, ദയവായി കേൾക്കൂ. ഇത് ഞാൻ ഇന്ന് പറയുന്നല്ല, ഇത് ആ എന്താണ് കാരണം? അല്ലല്ല, ദയവായി കേൾക്കൂ, ദയവായി കേൾക്കൂ. നോ, നമുക്കൊരു ചർച്ച വേണ്ട. ദയവായി ഇന്ന് ഒരു വാക്കും ഒരു വാക്കൂടെ ഒരു വാക്കൂടെ ഒരു വാക്കൂടെ കാരണം ഒരു സമൂഹം അംഗീകരിച്ചിട്ടില്ല. ഉണ്ടല്ലോ നേരത്തെ കേട്ടത്. ആ സ്റ്റേറ്റ്മെന്റിൽ വിളിച്ചു എന്നുള്ള സമ്മതം ഉണ്ടാകി. ശരി, അല്ല, നമുക്ക് അത്തരം കാര്യങ്ങൾ ദയവായി ഒരു കാര്യം കേൾക്കൂ. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണം, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ഈ ഒരു പോയിന്റ് മാത്രം ക്ലാരിഫൈ ചെയ്താൽ മതി, ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും കേട്ടാ മതി. പിന്നെ ഒരാള് വേറൊരാളെ ഫോൺ ചെയ്തൊന്നും തർക്കിക്കേണ്ട കേസല്ല, തർക്കിച്ച് ജയിക്കേണ്ട കേസല്ല, തർക്കിച്ച് തോക്കുകയും വേണ്ട. ഏത് നമ്പറിൽ നിന്ന് ഏത് നമ്പറിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ പറഞ്ഞാൽ മതി. എൻഐഎ പറയണ്ട, ഇഡി പറയണ്ട, ആരും പറയണ്ട, സുരേന്ദ്രൻ പറയാണ്. ആ അത് പറയാതിരിക്കുന്നത് എന്താണ്? നിങ്ങളാണ് കളവ് കാണിക്കുന്നത്. ആ അത് മതി, അത് വേണ്ട, അത് വേണ്ട. എന്തിന് എപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരട്ടെ. എന്തായാലും നമുക്ക് അതിന് കാത്തിരിക്കാൻ. ശ്രീ മാത്യു കുള്ളൻ നടൻ, താങ്കൾ ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രി ചലഞ്ച് ചെയ്തിരുന്നു. അതിനിന്ന് താങ്കൾ വ്യക്തത വരുത്തുകയും ചെയ്തു. താങ്കൾ ഉന്നയിച്ച ഈ ആരോപണം ഉന്നയിച്ച കോണ്ടെക്സ്റ്റ് എന്നുള്ളത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. പക്ഷേ ഇന്ന് താങ്കളുടെ വിശദീകരണം കേൾക്കുമ്പോഴും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം പുറത്തു വന്നതിന് ശേഷമാണോ എക്സാലോജിക്കിൻ്റെ സൈറ്റിൽ നിന്ന് ഈ PWCയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നീക്കം ചെയ്യപ്പെട്ടത്? നോ, ഞാൻ നിങ്ങൾ നേരത്തെ അങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ, എൻ്റെ നിയമസഭയിലെ പ്രസംഗം നിങ്ങൾ ആവർത്തിച്ച് പരിശോധിച്ച് നോക്കിയോ? ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് വന്ന ആരോപണം സ്പ്രിംഗ്ലർ ആരോപണവും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് നിരവധിയായ കരാറുകൾ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ആരോപണമായിരുന്നു. ആ ആരോപണം വന്നതിന് പിന്നാലെ ഇത് നീക്കം ചെയ്യപ്പെട്ടു. അല്ല, ഇല്ല, അഭിലാഷി, നമ്മളൊരു നിയമസഭയിൽ നടന്ന പ്രസംഗം എനിക്ക് കിട്ടിയത് 7 മിനിറ്റാണ്. 7 മിനിറ്റിൽ ഐ ഹാഡ് ടു ഡെലിവർ ദിസ് കണ്ടന്റ് നാച്ചുറലി. അല്ലാണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ അകത്ത് ഇൽ മോട്ടീവായിട്ട് സി എനിക്ക് എൻ്റെ എനിക്ക് ഇന്ന് ഇത് പറയുമ്പോഴും ഐ ഹാവ് ഗോട്ട് ദ ഫുൾ മോറൽ കറേജ്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നും ഏത് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് പറഞ്ഞതെന്നും പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോ ഡൗട്ട്, ഞാൻ അങ്ങനെ അവരെ ഡയറക്റ്റായി ലിങ്ക് ചെയ്യാവുന്ന എവിഡൻസ് എൻ്റെ ഇല്ലെന്ന് എനിക്കറിയാലോ. ഹൗ കൻ ഐ സേ ദാറ്റ് വീണ വിജയൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന്? ഐ വോണ്ട് സേ ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ ഇല്ലാത്ത കാര്യം പറയുന്ന ആളല്ല, പറയത്തില്ല അങ്ങനെ. പക്ഷേ ഇത് ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ ഈ മൊത്തം ഈ വിഷയവുമായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഹോണറബിൾ CM ചീഫ് മിനിസ്റ്റർ ഒരു ക്ലൗഡിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു കാർമേ ഒരു സംശയത്തിൻ്റെ കാർമേകം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? 1, 2, 3, 4 ആയി സെവറൽ ഇൻസിഡൻസ് ഞാൻ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ വൺ ഓഫ് ദി ഇൻസിഡന്റ് വാസ് ദാറ്റ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെതിരെ ആരോപണം വരുമ്പോൾ മകളുടെ വെബ്സൈറ്റ് ഡൗൺ പ്രസംഗത്തിൽ താങ്കൾ മുഖ്യമന്ത്രിയുടെ മകൾ, അവരെ കുറിച്ച് എനിക്ക് ബഹുമാനമുണ്ട് എന്ന് പറയുന്നു, അവരൊരു സംരംഭം നടത്തുന്നു എന്ന് പറയുന്നു. ഒപ്പം അവർ ഞാൻ എൻ്റെ മെന്ററെ പോലെ കാണുന്ന ആളാണ്, PWCയുടെ ഒരു ഡയറക്ടർ ആയിട്ടുള്ള ഇദ്ദേഹം എന്ന് ജയ് ബാലകുമാർ എന്ന് പറയുന്നു. ഇതിനുശേഷം താങ്കൾ ഈ സ്പ്രിംഗ്ലർ അതല്ലെങ്കിൽ മുമ്പ് ഈ ഹെസ് അടക്കമുള്ള മറ്റ് കേരളത്തിലെ മറ്റ് പദ്ധതികൾ ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കുന്നില്ല. താങ്കളുടെ ഈ 7 മിനിറ്റ് പ്രസംഗം സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്താണ് അടിയന്തര പ്രമേയത്തിന്
പാത്രമായത്. ആ വിഷയത്തിലായിരുന്നു പ്രസംഗം. സ്വപ്നയുടെ പി ഡബ്ല്യു സിയിലേക്കുള്ള സോറി സ്വപ്നയുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള എൻട്രി പി ഡബ്ല്യു സി വഴിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കി പി ഡബ്ല്യു സിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുക? അല്ല, ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ഞാനത് പറഞ്ഞില്ലെങ്കിലും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മേ ബി ഹാഫ് ആൻ അവർ ബാക്ക് ഈ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാനത് ഒരു ജസ്റ്റ് ഒരു ഫ്ലാഷിലെ കണ്ടുള്ളൂ, ഐ എം നോട്ട് ഷുവർ. ഞാൻ എനിക്ക് തോന്നുന്നു അവർ തന്നെ പറഞ്ഞു ഐ ആം പ്ലേസ്ഡ് ബിക്കോസ് ഓഫ് ദിസ് എന്ന് പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കേട്ടത്. ഞാനത് പൂരിപ്പിച്ച് ഞാൻ പറഞ്ഞതല്ല. എനിക്ക് അവർ പറയുന്നതിൻ്റെ ക്രെഡിബിലിറ്റി ഞാനിപ്പോൾ വൗച്ച് ചെയ്യാനും നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഓൺ ചെയ്യാനും നിൽക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാനത് പറഞ്ഞില്ലെങ്കിൽ കൂടിയും അങ്ങനെയാണ് വന്നത് എന്ന് അവർ തന്നെ ഇന്ന് പറഞ്ഞെന്നുള്ളതാണ് വേണമെങ്കിൽ അഭിലാഷിനൊന്ന് വെരിഫൈ ചെയ്യാം. സബ്ജക്റ്റ് ടു കറക്ഷൻ. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് ചീഫ് മിനിസ്റ്ററുടെ ഓവറോൾ ഹി വാസ് അണ്ടർ ക്ലൗഡ്. ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ക്ലൗഡിലായ ഇൻസിഡൻസ് പറഞ്ഞു വന്ന കൂടുതൽ അങ്ങനെ ഒരു ടെക്നിക്കാലിറ്റി പറയേണ്ട കാര്യമല്ലല്ലോ. സി, എൻ്റെ ചോദ്യം വൈ ദാറ്റ് ഇൻഫർമേഷൻ വാസ് റിമൂവ്ഡ്, വൈ, എന്തിനു റിമൂവ് ചെയ്യണം? ആ ഒരൊറ്റ കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ആൻഡ് CM പറഞ്ഞ എന്താണ്? ഞാൻ പറയുന്നത് പച്ചക്കള്ളം, അസംബന്ധം, എൻ്റെ മകൾ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ശരി, എന്തിനങ്ങനെ പറയണം? ഹി വാസ് സോ അസർട്ടീവ്. ശരി, അപ്പൊ ഞാനൊരു MLA എന്ന നിലയ്ക്ക് എനിക്ക് എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ മുമ്പിൽ അസംബന്ധം പറയുന്ന, പച്ചക്കള്ളം പറയുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാൻ കഴിയോ? നോ. നൗ ഇറ്റ് ഇസ് ഫോർ ദ CM ടു പ്രൂവ് ഇറ്റ്. അദ്ദേഹം പറയട്ടെ, ഒന്നില്ലെങ്കിൽ നമ്മളിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ആ ഡോക്യുമെന്റ്സ് ഫോർജ്ഡ് ആണെന്ന് പറയണം. ശരി, അതാണ് ശ്രീ അനിൽകുമാർ ആ പ്രശ്നം. മുഖ്യമന്ത്രി പച്ചക്കള്ളം, അസംബന്ധം എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചല്ലോ. മാത്യുക്കുഴൽ നാടൻ ഉന്നയിച്ച ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ സൈറ്റിൽ മെന്റർ എന്ന് ജെയ്ക്ക് ബാലകുമാറിനെ പറഞ്ഞിരുന്നു എന്നും അത് പിന്നീട് അവിടെ നിന്ന് കാണാതായി, അതായത് സൈറ്റ് ഒരു മാസത്തോളം ഡൗൺ ആയി എന്നും അതിനുശേഷം പിന്നീട് ആ ജെയ്ക്ക് ബാലകുമാർ ആ സൈറ്റിൽ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴാണ്, ഇത് പറഞ്ഞതിനോടുള്ള പ്രതികരണമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അസംബന്ധം, പച്ചക്കള്ളം എന്നീ രണ്ട് വാക്കുകൾ പറഞ്ഞത്. ഈ സംഭവം ഇപ്പോൾ മാത്യു ഇവിടെ വിശദീകരിച്ച കാര്യം ഉള്ളതാണല്ലോ, നടന്നതാണല്ലോ. അപ്പൊ പിന്നെ അതെങ്ങനെയാണ് കള്ളമാവുക, അതെങ്ങനെയാണ് അസംബന്ധമാവുക? RSS-ന്റെയും സംഘപരിവാരത്തിൻ്റെ ഒക്കെ വ്യക്തമായിട്ടുള്ള പ്രതീഷ് വിശ്വനാഥൻ എന്നൊരാൾ ഇപ്രകാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിപ്പോഴല്ല, പണ്ടിട്ടതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്ന കാര്യമാണിത്. അതിലാണ് അദ്ദേഹം പറയുന്നത് ഈ മെന്റർ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പ്രതീഷ് വിശ്വനാഥനാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടനെ സ്വപ്ന സാക്ഷ്യപ്പെടുത്തി. അല്ല, ഞാൻ പറയാം, ദയവായി കേൾക്കൂ. ഇത് ആദ്യമായിട്ട് കുഴൽനാടൻ എന്ന് പറയുന്ന ആൾ അവതരിപ്പിച്ച അല്ലെന്ന് ഞാൻ പറയാനാണ്. അല്ല, അത് കറക്റ്റാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ സജീവമായി കേരളത്തിൽ പ്രതീഷ് വിശ്വനാഥൻ മാത്രമല്ല പലരും, രാഷ്ട്രീയ നേതാക്കളും അല്ലാത്തവരും ഒക്കെ അവരുടെ ഫേസ്ബുക്കിലോ പുറത്തോ ഒക്കെ ഇതേ കാര്യം ആരോപിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത്, ആരോപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ട് വരുന്ന കാര്യമല്ല എന്നിരിക്കെ പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അത് ഞാൻ ഈ രണ്ട് പേര് പറഞ്ഞ അഭിലാഷം മനസ്സിലാവും. അപ്പോൾ എന്തുണ്ടായി? ഇതുമായി ബന്ധപ്പെട്ട് ഈ ബഹുമാനപ്പെട്ട വീണ വിജയനോട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇൻ്റർവ്യൂ ചോദിച്ചു. അവരന്തരം തന്നെ വ്യക്തമാക്കി. എന്താണ് വ്യക്തമാക്കിയത്? എൻ്റെ കൂടെ കൊളീഗ് എന്ന പേര് പ്രയോഗിച്ച് ദീപക്, അത് ബഹുമാനപ്പെട്ട ഈ കുഴൽനാടൻ്റെ ആരോപണത്തിന് ശേഷം വന്ന വാക്കല്ല ഞാൻ. ഈ വിശ്വനാഥൻ്റെ, പ്രതീഷ് വിശ്വനാഥൻ്റെ ആരോപണം വന്നപ്പോൾ അതിനും പറഞ്ഞ മറുപടി പൊതുമണ്ഡലത്തിലുണ്ട്. അങ്ങയുടെ ചാനലിലല്ല, മറ്റൊരു ചാനലിൽ കൊടുത്തു. അതിൽ പറയുന്നതാണ് ദീപക് എന്ന് പറയുന്നതിൻ്റെ കൊളീഗാണ്, സഹപ്രവർത്തകനാണ്. ആ സഹപ്രവർത്തകൻ്റെ ഏറ്റവും ഉറ്റ ബന്ധുവാണ് ഈ ജേക്ക്. ഇവരൊരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന കൊളീഗ്, PWC-ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ, ആ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? PWC-ക്ക് 19,167 ഡയറക്ടർമാരുണ്ട്. എങ്ങനെയാണ് അത് പ്രവർത്തിക്കാൻ കാരണം? 18 കൊല്ലത്തിലേറെ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ ജോലിക്കാർ കൊടുക്കുന്നൊരു പ്രൊമോഷൻ ഗ്രേഡാണ് ഡയറക്ടർ. അത് PWC-അമേരിക്ക എന്ന് പറയുന്നൊരു കമ്പനിയാണ്, PWC-ഇന്ത്യ എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയാണ്. ഈ ആൾ ജോലി ചെയ്യുന്ന PWC-അമേരിക്കയിലാണ്, ഇന്ത്യൻ കമ്പനിയല്ല. ആ PWC-അമേരിക്ക ജോലി ചെയ്യുന്ന ഈ മാന്യ വ്യക്തി, അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള ദീപക്,
പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ ഇത് ഉൾപ്പെടുത്താൻ അദ്ദേഹം സമ്മതിച്ചു എന്നുള്ള സത്യമായ കാര്യമാണ്. ഇതിപ്പോഴും ബഹുമാനപ്പെട്ട കുഴൽനാടന്റെ ആക്ഷേപത്തിന് മറുപടിയായി പറഞ്ഞതല്ല. ദയവായി കേൾക്കൂ, ദയവായി കേൾക്കൂ. വീണ വിജയന്റെ അഭിമുഖം വന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിനോട് അവർ സംസാരിച്ചപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ശരിയാണ്, ഞാനും കേട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, അതായത് ഇന്ന സാഹചര്യത്തിലാണ് മെന്റർ എന്ന പേരിൽ ജേക്ക് ബാലകുമാറിന്റെ പേര് ആ സ്ഥാപനത്തിന്റെ സൈറ്റിൽ വന്നത് എന്ന് വളരെ ലളിതമായി മുഖ്യമന്ത്രിക്ക് വിശദീകരിച്ചാൽ മാത്യു കുഴൽനാടനും മനസ്സിലാവും, മറ്റ് സാമാജികർക്കും മനസ്സിലാവും. അത് മതിയായിരുന്നല്ലോ. എന്നാൽ ബഹുമാനപ്പെട്ട കുഴൽനാടന്റെ പ്രയോഗം എന്തായിരുന്നു? മെന്ററെ പോലെയാണെന്ന് മകൾ പറഞ്ഞ കാര്യം അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചോദ്യം. മെന്ററെ പോലെയാണെന്ന് മകൾ പറഞ്ഞ കാര്യം അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ എന്നാണ് കുഴൽനാടൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട കുഴൽനാടൻ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്താണ്? അത്തരത്തിലുള്ളൊരു വ്യക്തിയെയും എൻ്റെ മകളുടെ മെന്ററായിട്ട് ആ മകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ്? മെന്ററെ പോലെയാണെന്ന് മകൾ പറഞ്ഞ കാര്യം അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ? മകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. വീണ തൈക്കണ്ടിയിലാണ്, അത് പിണറായി വിജയന്റെ മകളുമാണ്, അവരുടെ സൈറ്റിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊരു അടിയന്തര പ്രമേയം വരുന്നു. ആ അടിയന്തര പ്രമേയത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെ അതിലെ പ്രതി വലിച്ചഴയ്ക്കുന്നു. അതുമായി കൂട്ടിക്കെട്ടി ആ മകളെ നിയമസഭാ തലത്തിലേക്ക് വലിച്ചഴിക്കാൻ ഒരു കുതന്ത്രം. ശരി, ഓക്കെ. യഥാർത്ഥത്തിൽ ആ മകൾക്ക് ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യം. ആ കുതന്ത്രം ഒരാൾ പ്രയോഗിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായി ക്ഷോഭിക്കും. ശരി, ഓക്കെ ഓക്കെ, ഞാൻ അതിലേക്ക് വരുന്നതിന് ആ ക്ഷോഭിക്കും. ശരി, അല്ല ഞാൻ പറയാം. അല്ലല്ല, പറയട്ടെ, ദയവായി കേൾക്കൂ, ദയവായി കേൾക്കൂ. അവിടെ എന്താണ് പറഞ്ഞത്? അവിടെ ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പറയട്ടെ, ദയവായി കേൾക്കൂ, ദയവായി കേൾക്കൂ. കുഴനാട് എന്തായാലും പറയുന്ന കൂട്ടത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞത്, സ്പ്ലിങ്കർ ഇടപാട് വന്നപ്പോഴത്തേക്കും അന്നും അതിൻ്റെ ഉടമസ്ഥനായ രാജീവ് തോമസ് എന്ന് പറഞ്ഞ ആള് ഈ വീണ വിജയൻ 6 തവണ അവിടെ പോയി കണ്ടു എന്ന് അങ്ങയുടെ കൂടെ ഇരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞു, എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്, ഉടൻ പുറത്തു വിടും. ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾ അതുകൂടെ കൂട്ടി ഒന്ന് ഒരുമിച്ചൊന്ന് പുറത്തു വിട്. ശരി, നിങ്ങൾ എന്തിനാ പീസ് ഫെയിലായിട്ട് വെക്കുന്നത്? എന്തൊരു ഔദാര്യം! നിങ്ങളുടെ ഔദാര്യം വേണ്ട. ശരി, ആവട്ടെ ആവട്ടെ. ശാൻകുമാർ, എനിക്ക് ഒരു സംരംഭകനോട്, ശ്രീ പ്രദീപ് പി എസ് നമ്മോടൊപ്പം കുറച്ച് നേരമായിട്ടുണ്ട്. ശ്രീ പ്രദീപ്, താങ്കൾ ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കാണുമ്പോൾ, ഇവിടെ മാത്യു കുഴൽനാടൻ പറഞ്ഞതും ശരിയാണ്, അതിൽ ഈ എക്സാലോജിക്ക് പിന്നീട് വിശദീകരിക്കുന്നതും വേണമെങ്കിൽ ശരിയാണ് എന്ന് നമുക്ക് പറയാം. അവർ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനം തുടങ്ങിയപ്പോൾ ആ മേഖലയിൽ അവർക്ക് വെക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളെ അവരുടെ സൈറ്റിൽ ഓരോരോ അവരുടെ വിശേഷണങ്ങൾ സഹിതം വരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു, ഞാൻ അതിലേക്ക് വരാം ശ്രീ മാത്യു കുഴൽനാടൻ, നമുക്ക് സോറി ടു ഇന്റർഫിയർ. ഞാൻ ഒരു കാര്യം ഓക്കേ പറയൂ. ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ചോദിക്കുമ്പോൾ അവര് വെച്ചതിൽ ഒന്നും തെറ്റില്ല, അവര് വെച്ചതിൽ, അവരുടെ പേര് വെച്ചതിൽ, മെന്ററായാലും തെറ്റില്ല. വൈ ദാറ്റ് വാസ് റിമൂവ്ഡ്, അതാണ് ക്രൂഷ്യൽ. എന്തിന് റിമൂവ് ചെയ്തു എന്നുള്ള ചോദ്യം. എന്താണ് മറക്കേണ്ടായിരുന്നത്? ശരി, എന്തിനാ റിമൂവ് ചെയ്തു എന്ന് വീണ പറഞ്ഞത്, വിവാദങ്ങൾ ഉണ്ടായി, വിവാദങ്ങൾ എന്നുള്ളത്. പക്ഷേ സ്വർണ്ണക്കടത്ത് വിവാദമല്ല ഈ റിമൂവലിന് കാരണം. ശ്രീ മാത്യു കുഴൽനാടൻ, സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് 2020 ഏപ്രിൽ മാസത്തിൽ ഉണ്ടായിട്ടുള്ള വിവാദത്തെ തുടർന്നാണ് ഈ പറഞ്ഞ റിമൂവലും മറ്റു കാര്യങ്ങളും സൈറ്റ് ഡൗൺ ആയതും ഒക്കെ എന്നുള്ള കാര്യം കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ ഇന്നലെ സംസാരിച്ചപ്പോൾ അത് ഒരു പക്ഷേ വേണ്ടത്ര ചെക്ക് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയോ? ഇദ്ദേഹം പറഞ്ഞതുപോലെ അമേരിക്കൻ കമ്പനി, ഇന്ത്യൻ കമ്പനി, വേറെ കമ്പനി, 19,000 ഡയറക്ടർമാരിൽ ഒരാൾ ഈ ഇന്ത്യയുമായിട്ടും കേരളമായും മുഖ്യമന്ത്രിയായും ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ പേര് വെബ്സൈറ്റിൽ കടന്നാൽ എന്ത് സംഭവിച്ചിട്ടാണ്? വൈ ഇറ്റ് വാസ് റിമൂവ്ഡ്? ശരി, ആ ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം പറയണ്ടേ? ശരി, അതാണ് മാത്യു കുഴൽനാടൻ്റെ ചോദ്യം. വീണയുടെ മെന്റർ അല്ലെങ്കിൽ കമ്പനിയുടെ മെന്റർ ആയതിൽ എനിക്ക് തർക്കമില്ല. ദാറ്റ് ക്യാൻ ബി ദർ സസ്പീഷ്യസ് ആയിട്ടുള്ള സർക്കംസ്റ്റൻസ് ഉണ്ടായത് അവിടെയാണ്.
പക്ഷേ അവിടെ കറക്റ്റ് സമയത്ത് വെബ്സൈറ്റ് ഡൗൺ ആവുന്നു, പിന്നീട് അപ്പ ആവുമ്പോ ഇതില്ല, ഇറ്റ് ഇസ് മിസ്സിംഗ്. കറക്റ്റ് സമയത്ത് എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് സമയം ഏതാണ്? സ്വർണ്ണക്കള്ളക്കടത്തല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് സമയത്തല്ല ഡൗൺ ആയത് എന്ന് മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് വരുന്നതിന് മുമ്പ് അപ്പാവുകയും ചെയ്തു. ഇത് മാത്രമല്ല, ദേർ വാസ് എ സി There was a serious of allegation. ഞാൻ പറയട്ടെ, ഇന്നിപ്പോ സ്പ്രിംഗ്ലർ ഇടപാടിൽ ശിവശങ്കറിന് ബന്ധമുണ്ട്, പി ഡബ്ല്യു സിക്ക് ബന്ധമുണ്ട്, സ്വപ്ന സുരേഷിന് ബന്ധമുണ്ട്. ദിസ് വാസ് എ സീക്വൻസ് ഓഫ് ഇവന്റ്സ്. എന്തിനാണ് ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നത്? എല്ലാ കാര്യത്തിലും നമുക്കൊരു കാര്യകാരണ ബന്ധം. ഇപ്പോ ഈ ജയിക്ക് എന്ന ആൾ അഭിലാഷ് പറഞ്ഞേ ഇത് റിമൂവ് ചെയ്യാനുള്ള കാര്യകാരണ ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ മതി. കാര്യകാരണ ബന്ധം വേണോ? നേതാക്കളോ പറയണം. എന്റെ ചോദ്യം, ഒരു ബന്ധമില്ലാത്ത 19,000 ഡയറക്ടർമാരിൽ ഒരാള്, അല്ല എനിക്ക് എന്റെ ചോദ്യം അത് പറ, അത് ചോദിക്ക അഭിലാഷ്, അത് ചോദിക്ക, അത് ചോദിക്കാം എനിക്ക്. പക്ഷേ തെറ്റുണ്ടോന്നുള്ള ചോദിക്കേണ്ടത്, 19,477 ഡയറക്ടർ PWC യുടെ ആ 19,477 ഡയറക്ടർമാരിൽ ഒരാളാണ് ഈ ജെയ്ക്ക്. അയാൾ വർക്ക് ചെയ്യുന്നത് അമേരിക്കയിലാണ്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഇന്ത്യൻ സബ്സിഡിയറിയുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ അദ്ദേഹം ഇടപെടുകയോ അദ്ദേഹത്തിന് ഇടപെടാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്റ്റേക്ക് ഉള്ള കാര്യം താങ്കൾക്ക് അറിയുകയോ ചെയ്യാമോ? അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഇവിടെ PWC ക്ക് ഇന്ത്യയിലെ വിവിധ സർക്കാരുകൾ വിവിധ കോൺട്രാക്ടുകൾ കൊടുത്തിട്ടുണ്ട്, വിവിധ കൺസൾട്ടൻസികൾ കൊടുത്തിട്ടുണ്ട്, കേരളത്തിലും കൊടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, പല പ്രവർത്തനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേതിലെങ്കിലും ജയ്ക്ക് ബാലകുമാർ ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കപ്പാസിറ്റി ഉണ്ടോ, ഇടപെടാൻ കഴിയുമോ, ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ അഭിലാഷിന്റെ കയ്യിൽ തെളിവുണ്ടോ? ഇല്ല, ഒരു തെളിവുമില്ല. ഉണ്ടോ, അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരു തെളിവുമില്ല. ഓക്കെ, ഞാൻ പറയാം. ഒന്ന്, PWC എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡറിയാണ്, അല്ലാണ്ട് വേറെ കമ്പനിയല്ല, ചുമ്മാ ഇദ്ദേഹം പറയും പോലെ. പിന്നെ ഈ 19,000 ഡയറക്ടർമാരെന്ന് കൊണ്ടുവന്ന എവിടെ നിന്നാന്ന് എനിക്കറിയില്ല. ഹി വാസ് വൺ ഇൻ ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഫോർ ഷുവർ. അവരുടെ കമ്പനി കൺസൾട്ടൻസി, ഒരു ഒരു കൺസൾട്ടൻസി ആയിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നാച്ചുറൽ ആൻഡ് കോമൺ അവരുടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയും അവരുടേതായ ഇൻഫ്ലുവൻസ് അവരുടേതായ ഫെസിലിറ്റേഷൻ ചെയ്യുകയും ചെയ്യും. വി ആർ സീയിങ് ദിസ് ഓൺ എ ഡെയിലി ബേസിസ്. ഇൻ്റർനാഷണൽ MNCs വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അഭിലാഷെ. ഇത് അമേരിക്കയിലിരിക്കുന്ന കമ്പനിക്കാർ ഇന്ത്യക്കാരനോട് മിണ്ടില്ല, ഇന്ത്യയിലേക്ക് വിളിക്കില്ല, ഇന്ത്യയിൽ വരില്ല, കാണില്ല. ഇന്ത്യയിലെ ചുമതലക്കാരനോ അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ്സിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉള്ള ആളോ ആണോ ഈ ജയ്ക്ക് ബാലകുമാർ എന്നുള്ളതാണ് എന്റെ സംശയം. ഓക്കെ, MNCയിൽ നിശ്ചയമായിട്ടും ഇന്ത്യക്ക് ചുമതലപ്പെട്ട ആളുണ്ടാവും, അല്ലെങ്കിൽ ഒരാളാണോ ഇയാൾ? അല്ല, ടോപ്പ് മാനേജ്മെന്റിൽ ഓൾവേസ് ദേർ ഈസ് ഓവർലാപ്പിംഗ് അസിസ്റ്റൻസും ഫെസിലിറ്റേഷൻസും ഉണ്ട്. ഹൂ ടോൾഡ് യു നോ? ഇനിയിപ്പോൾ ജയ്ക്ക് ബാലകുമാറിന്റെ ഇൻവോൾവ്മെന്റ് ഏതുവരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദാറ്റ് നീഡ് ടു ബി അൺഅർത്ത്. അത് പുറത്തു വരേണ്ട കാര്യമാണ്. ഉണ്ടാവത്തില്ല, ഇതിന്റെ ക്ലോസ്ഡ് കമ്പാർട്ട്മെന്റ്സ് ആണെന്ന് വിചാരിക്കുന്നു. ശരി, അല്ല, ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതേ ജയ്ക്ക് ബാലകുമാറിനെ കുറിച്ചും ഇതേ വീണ വിജയനെ കുറിച്ചുള്ള ആരോപണം മുൻപും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ തന്നെ ജനപ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട്, എൽദോസ് കുന്നപ്പള്ളി വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ചിട്ടുണ്ട്, അത് ഈ സ്പ്രിംഗ്ലർ സമയത്തായിരുന്നു. ഇങ്ങനെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്ന് എക്സാലോജിക്ക് പ്രവർത്തിക്കുന്നത് തന്നെ ഇല്ല, എക്സാലോജിക്ക് വഴിയോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിലുള്ള അവിഹിതമായ എന്തെങ്കിലും നേട്ടം PWC ക്ക് ഉണ്ടായിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും ഫിറ്റ് പ്രോക്കോ ഉണ്ടോ, അല്ലെങ്കിൽ ഉള്ളതായി എന്തെങ്കിലും രേഖയോ എന്തെങ്കിലും തെളിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അഭിലാഷേ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്താണ്? ഐ എം നോട്ട് ഹെഡിങ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഞാനിവിടുത്തെ വിജിലൻസിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ CBIയുടെയോ ചീഫല്ല. സി, നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സർക്കംസ്റ്റൻസാണ്, സഫിഷ്യൻറ്റ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ആണ് പുറത്തേക്ക് വരുന്നത്. ശരി, ഇതിൻ്റെ പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള ലേഡി ഈസ് ഓപ്പൺലി സെയിങ് ഷി ഹാസ് ഡിപ്പോസ് ബിഫോർ എ കോർട്ട് ഇൻ 164. ഇതൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല. വാട്ട് എൽസ് യു വോണ്ട്? ശരി, ഓക്കെ, ഇന്നിപ്പോ എക്സാലോജിക്കിന്റെ കമ്പനിയിൽ നിന്നും വീണ വിജയൻ എന്ന് പറയുന്ന ആർക്ക് ഉത്തരവാദിത്വം ഉള്ളത് ഒളിച്ചും മറച്ചും വെച്ചതാണെന്ന് തെളിയിച്ചു. അത് ഇതിനു വേണ്ടിയാണെന്ന് എന്ത് എങ്ങനെ പറയാൻ കഴിയും ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് ഓൾ സർക്കംസ്റ്റൻസ് വിച്ച് ദേ നീഡ് ടു ആൻസർ. നിങ്ങളുടെ മകൾ എന്തിനാ മറച്ചു വെച്ചു? ശരി, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി അനിൽകുമാർ പറയാം. അതിനു മുമ്പ് ശ്രീ പ്രദീപ് PS ഒരു സംരംഭക ഒരു സംരംഭം തുടങ്ങുന്നു. അവർ സ്വാഭാവികമായും ഒരു സംരംഭക ഒരു സ്റ്റാർട്ടപ്പാണ് തുടങ്ങുന്നത് എങ്കിൽ അത് ഒന്ന് നിലനിർത്തുക, അതൊന്ന്
ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ഒരു ടാർഗറ്റ് ആയിരിക്കും. സ്വാഭാവികമായും സൈറ്റിൽ പല ആളുകളുടെയും പടം ഉണ്ടാവാം. ഇവിടെ അത് റിമൂവ് ചെയ്തത് എന്ത് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. സംരംഭകന്റെ അല്ലെങ്കിൽ സംരംഭകയുടെ ആംഗിളിൽ അത് എന്തായിരിക്കും? ഹലോ, അഭിലാഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഇവിടെ നമ്മള് സൈറ്റുകളെ കുറിച്ചുള്ള ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ സൈറ്റുകളിലൊക്കെ പലപ്പോഴും അഡ്വൈസേഴ്സ് ആയിട്ട് ഒരുപാട് ആൾക്കാരെ ആഡ് ചെയ്യാറുണ്ട്. അത് ബേസിക്കലി ഓരോ സംരംഭത്തിനും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ അഡ്വൈസർ ആയിട്ടുള്ള ആളെ അഡ്വൈസറായിട്ട് ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ സ്പെസിഫിക്സ് അങ്ങനെയുള്ള ആൾക്കാരെ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അഡ്വൈസേഴ്സിനെ നമ്മുടെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്ന ഒരു പതിവ് നമ്മുടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ മറ്റുള്ള വിവാദങ്ങളെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയില്ല. പക്ഷെ വേറൊരു കാര്യം ടു ബി നമുക്ക് ഒരു കാര്യം കൂടി എനിക്കിന്ന് സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയ്ക്കായിട്ട് പറയാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അറിയാം. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റ് ഒരു 10-12 കൊല്ലങ്ങളായിട്ടുള്ള എക്കോസിസ്റ്റം ആണ്. അതില് ഇപ്പൊ ഒരു വലിയൊരു ഒരു ഒരു ചേഞ്ച്, അതായത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ യൂണിക്കോൺ ഉണ്ടായി ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മളെപ്പോഴുള്ള കേരളത്തിലുള്ള ഓരോരുത്തരും നമുക്കും അങ്ങനെ ആവാൻ പറ്റും എന്നുള്ള സ്വപ്നം കാണുന്ന സമയമാണ്. അപ്പൊ പലപ്പോഴും ഒരുപക്ഷെ നമുക്ക് ചില വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടായിട്ട് സംഭവിക്കുന്നത് കേൾക്കുന്നുണ്ട്? അതെ അതെ, നമുക്ക് അങ്ങനെയുള്ള ഒരുപക്ഷെ കറക്റ്റ് ക്ലിയർ അല്ലാത്ത ചില വിവാദങ്ങൾ വരുമ്പോൾ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡന്റ് കേരളത്തിലേക്ക് കുറയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഇപ്പൊ ബേസിക്കലി ഈ അഡ്വൈസേഴ്സ് അങ്ങനെയുള്ള മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കുറവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ശ്രദ്ധയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ എക്കോണമി അറിയാം, ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ബേസിക്കലി ഒരു നമ്മുടെ ഒരു ആ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ മാറ്റാനായിട്ട് ഒരു നടപടി അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ട് പാർട്ടി ഭേദമന്യ അല്ലെങ്കിൽ ചാനൽ ഭേദമന്യ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി കുറെ കൂടി സ്ട്രോങ് ആകും എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അതാണ് ഒരു സംരംഭകന്റെ ആംഗിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ശ്രീ അനിൽകുമാർ, ഇവിടെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ചോദ്യം സ്പെസിഫിക് ആണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനി തുടങ്ങുന്നു, ഓക്കെ, അവർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു, അതിനൊരു മെന്റർ ഉണ്ടാവുന്നു, അവരുടെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരുന്നു, ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമായിട്ട് മാത്യു കുഴൽനാടൻ തന്നെയും കരുതുന്നില്ല. പക്ഷെ അതെന്തിന് സംശയാസ്പദമായ സാഹചര്യത്തിൽ റിമൂവ് ചെയ്തു, ഒഴിവാക്കി, അത് എന്തിനാണ് എന്നൊന്ന് വിശദീകരിച്ചാൽ മതി. ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അത് സാങ്കേതിക പ്രശ്നമാണ് തോന്നുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, ഇവിടെ ഇപ്പോൾ ഈ വിവാദത്തിൻ്റെ അന്തിമ ഫലം എന്താണ് എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ചുവിടുമെന്ന് പറയാൻ കഴിയില്ല. ഇന്നിപ്പോൾ സ്വപ്ന സുരേഷ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, താങ്കൾ നേരത്തെ അത് കുറച്ച് പറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ വിശദമായ ഭാഗം എന്ന് പറയുന്നത് ഈ സ്പ്രിംഗ്ലർ എന്ന അമേരിക്കൻ കമ്പനിയുടെ മാസ്റ്റർ ബ്രെയിൻ തന്നെ ഈ വീണ എന്ന മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. ആ ആരോപണത്തെ ഒന്നും ഞാൻ ഓൺ ചെയ്യുന്നില്ല, അവർ അങ്ങനെ ആരോപിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, സ്പ്രിംഗ്ലർ വിഷയത്തിൽ ശിവശങ്കറിനെ സ്കേപ്പ് ഗോട്ട് ആക്കുകയായിരുന്നു, അങ്ങനെ എനിക്ക് അറിവുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി അവർ പറയുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൻ്റെ ഇനിയുള്ള കുന്തമുന, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇനി കൂടുതലായി അന്വേഷിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആംഗിളിലാണോ? അല്ലെങ്കിൽ നമ്മളൊരു ഇഷ്യൂയെ സമഗ്രമായിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ ഇതിനു മുമ്പുള്ള സർക്കാരും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന ഈ സ്വർണ്ണക്കടത്തിലെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ എല്ലാ വശങ്ങളും അന്വേഷിക്കേണ്ടി വരും. ഇതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രൈം അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡി ഓപ്പണായി ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളിപ്പോൾ അതിനെ മാത്രം ബേസ് ചെയ്ത് മൂവ് ചെയ്യാൻ ഒരാലോചനയില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അങ്ങനെ കേൾക്കുമ്പോൾ ആ ആംഗിളും അന്വേഷിക്കേണ്ടി വരില്ലേ? അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ ഈ എന്തോ പുതിയൊരു കാര്യം അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ തെളിവുകൾ, കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ ഞങ്ങളത് ലീവ് ചെയ്യുന്ന എന്തിനാണ്? കാരണം ഒരു ഇത്രയും വലിയ ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ്, അത് 3-4 പേരിൽ മാത്രം കേന്ദ്രീകരിച്ചുണ്ടായത്,
അങ്ങനെ നടക്കില്ല അഭിലാഷ്. അങ്ങനെ വെറുതെ നമ്മൾ വിചാരിക്കുമ്പോൾ യാദർശികമായി സാഹചര്യങ്ങൾ ഇങ്ങനെ ഒത്തു ഇണങ്ങി വരത്തില്ല. ശരി, കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്ന് പറഞ്ഞ മാതിരി കണക്ട് ചെയ്യുമ്പോൾ ലാർജർ പിക്ചർ ആ പിക്ചർ മുഖ്യമന്ത്രി എന്തിന് എന്തിന് വൈ എന്ന ചോദ്യമാണ് ഇന്നലെ മാത്യുഗോളിൽ നടന്ന നിയമസഭയിൽ ചോദിച്ചത്. വൈ വൈ എന്നുള്ള ചോദ്യത്തിൽ എന്തിന് ഈ കാര്യം പിന്നെ ഒഴിവാക്കി, അത് ആ കാര്യത്തിലാണ് നമുക്ക് ഒരു ഉത്തരം വേണ്ടത്. കൃത്യമായ മറുപടിയുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട വീണ വിജയൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയ കാര്യം അങ്ങ് കേട്ടോ. ആ കാര്യം എന്താ പറയണത്? അന്ന് നിയമസഭയ്ക്കകത്ത് സ്പ്രിംഗറുമായി ബന്ധപ്പെട്ടും പി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ടും ആക്ഷേപങ്ങൾ വന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത് അത്തരം ആക്ഷേപങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ ഈ വ്യക്തി അതിൻ്റെ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോയി. അഡ്വൈസർ അല്ല, അഡ്വൈസർ ഞാനില്ല എന്ന് പറയും. അത് സംഭവിക്കുന്നത് എന്നാണ്? അവിടെയാണ് പ്രശ്നം. ഇന്നലെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിന് മുമ്പുണ്ടായ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്, കൂട്ടിക്കെട്ടുന്നത്. നിങ്ങൾ കുത്തുകൾ പൂരിപ്പിക്കാൻ നോക്കിയാൽ ഇല്ലാത്ത കുത്തെടുത്ത് പൂരിപ്പിക്കേണ്ട. 2020 ഏപ്രിൽ 13 ഈ സൈറ്റ് ഓഫാകുന്നത്. അതിന് കാരണമെന്താണ്? പണമടയ്ക്കാൻ മറന്നുപോയി, ലോക്ക്ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് 2020 മെയ് 12 ഇപ്പോൾ ഈ 12 ലോക്ക്ഡൗണായി, പണം അടച്ചില്ല, 13 ഓണായി, പണം അടച്ചു. ഇതിന് തെളിവുണ്ടല്ലോ. അതിനർത്ഥം എന്താണ്? ഇത് സൈറ്റ് അപ്രത്യക്ഷമായത് ഏതെങ്കിലും തരത്തിൽ ആരെയും കബളിപ്പിക്കാനല്ല, പണം അടച്ചതിൻ്റെ രേഖയുണ്ട്. ഇത് അന്ന് ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് എന്ത് പറ്റി? 2020 മെയ് 21 ഡൗണായി എന്ന ബഹുമാനപ്പെട്ട കുഴൽനാടൻ്റെ വാദം കളവാണ്. എന്തിനങ്ങനെ പറയുന്നത്? അങ്ങനൊരു സംഭവമില്ല, കാരണം അത് ലൈവാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഈ പറയുന്ന വ്യക്തി അതിൽ നിന്ന് ഒഴിവായി എന്നുള്ളത് സത്യമാണ്. ആ ഒഴിവായ കാര്യം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ കുറിച്ച് അന്ന് വന്ന ആക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ വേണ്ടതില്ല, ഒരു വിവാഹത്തിന് നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. അത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആക്ഷേപം പിന്നീട് വന്നപ്പോൾ അത് കൂട്ടിക്കെട്ടാനുള്ള ബുദ്ധി എന്ന് പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിയുടെ ബുദ്ധിയായിപ്പോയി. എൽദോസ് കുന്നപ്പള്ളിയുടെ നിലവാരത്തിലേക്ക് കുഴൽനാടൻ താന്നുപോയപ്പോൾ സംഭവിച്ചത് എന്താണ്? കുഴൽനാടൻ്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കിയേ, അതിലെന്താ കാണാൻ പറ്റുന്നത്? അതിൽ അദ്ദേഹം ചൈനീസ് കമ്പനി നടത്തുന്ന, അവിടെ ഏതോ കുഴൽ നിർമ്മാണ കമ്പനി നടത്തുന്ന ഒരു ഉടമയായിട്ടാണ് അതിൽ കാണുന്നത്. സ്വന്തം വെബ്സൈറ്റ് നടത്താൻ നോക്കാൻ പറ്റാത്ത ആളുകൾ മറ്റേ വെബ്സൈറ്റുകൾ നോക്കി കുത്തിട്ട് പൂരിപ്പിക്കാൻ നോക്കുകയാണ്. ഒരു കുത്തും പൂരിപ്പിക്കാനില്ല. 50-60 കൊല്ലക്കാലമായി കളങ്കമില്ലാത്ത, ഒരു കുത്തു പോലും വീഴാത്ത ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഉടമയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ മകളെ ഇങ്ങനെ തീയിൽ പൊരിക്കാൻ നോക്കിയാൽ കേരള സമൂഹം അംഗീകരിക്കില്ല. നിങ്ങൾ കൂടുതൽ പതനത്തിലേക്ക് പോകും മിസ്റ്റർ കുഴൽനാടൻ. ഇത് അവസാനിപ്പിക്കണം. ശ്രീമാത്യു കുഴൽനാടൻ, ഒന്ന്, ഏപ്രിൽ മാസത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സൈറ്റ് സ്തംഭിച്ചത്. ആ കാലഘട്ടത്തിൽ തന്നെ അത് വാർത്തയുമായിരുന്നു. ഇപ്പോൾ ഞാനത് പരിശോധിച്ചപ്പോൾ ഉണ്ട്. പിന്നീട് ആ കാലഘട്ടത്തിൽ നിന്ന് മാറി പിന്നെ റെഡിയായി വന്നപ്പോഴാണ് ഈ ജയിക്കിൻ്റെ പേരൊക്കെ അപ്രത്യക്ഷമായത്. ഇവിടെ അതിന് മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ നൽകുന്ന വിശദീകരണം, ജയിക്ക് ബാലകുമാർ അയാൾ നേരിട്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളല്ല, എൻ്റെ ഒരു കൊളീഗിൻ്റെ അടുത്ത ബന്ധുവാണ്, അങ്ങനെ മെൻജർ എന്നുള്ള നിലയിൽ വെബ്സൈറ്റിൽ വന്നു. പക്ഷേ നിയമസഭയിലടക്കം ആക്ഷേപങ്ങൾ പി ഡബ്ല്യു സിയെക്കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചോ ഒക്കെ വന്നപ്പോൾ അവർ ബാക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ പിന്നെ സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയല്ലേ പറ്റൂ എന്നുള്ളതാണ്. അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? അല്ല, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. അതായത് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ആ സമയത്ത് പണമടയ്ക്കാൻ വിട്ടുപോയതിൻ്റെ പേരിൽ വെബ്സൈറ്റ് ഡൗൺ ആവുന്നു. വെബ്സൈറ്റ് ഡൗൺ ആയിട്ട് അപ്പത്തേനും വിവാദങ്ങൾ വന്നുകൊണ്ട് ജയിക്ക് ബാലകുമാർ പിന്മാറുന്നു. പിന്നീട് പണമടച്ച് തിരിച്ചു വരുമ്പോൾ വെബ്സൈറ്റിൻ്റെ ഇതിൽ നിന്നും ജയിക്ക് ബാലകുമാറെ മാറ്റം ചെയ്യുന്നു. അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഒറ്റ കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ആധികാരികമായിട്ട് പണം അടയ്ക്കാതിരുന്നത് കൊണ്ടാണ് വെബ്സൈറ്റ് ഡൗൺ ആയത് എന്നതാണോ വീണ വിജയൻ്റെ വാദം? ലെറ്റ് മീ ആസ്ക് വെരി സ്പെസിഫിക്കലി. ഓർ ഇറ്റ് വാസ് അൻ ആക്ഷൻ മൂട്ടഡ് ഡിസേബിളിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഒന്നൊന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് പറയാൻ. അനിൽകുമാർ ഓൺ ചെയ്യോ, വീണ വിജയൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അതാണ് എന്ന് ഒഫീഷ്യലി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയാൻ പറ്റുമോ? ആ പറയും. അല്ല, തിരുത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. അതായത്
നിങ്ങളുടെ ഡിഫൻസ് ഇതായതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ടത് ബഹുമാനപ്പെട്ട വീണ വിജയൻ പറഞ്ഞതാണ്. ഈ സൈറ്റ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചു. അത് കഴിഞ്ഞാണ് വെബ്സൈറ്റ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അവരയച്ചിരുന്ന മെയിൽ അല്ലല്ല, കേൾക്കൂ കേൾക്കൂ, അവരുടെ വിശദീകരണം അതാണ്. അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നായിരുന്നു. ഇല്ല, നിങ്ങളിപ്പോ ബഹുമാനപ്പെട്ട ഒന്ന് പറയട്ടെ, പറയട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞ എന്തായിരുന്നു? പണം അടയ്ക്കാത്തത് കൊണ്ട് വെബ്സൈറ്റ് ഡൗൺ ആയിന്നല്ലേ, അല്ലേ? ഓൺ ബിഹാഫ് ഓഫ് വീണ വിജയൻ, ക്യാൻ യു സേ ദാറ്റ് ദിസ് ഇസ് അവർ ഡിഫൻസ്? പണം അടയ്ക്കാത്തത് കൊണ്ട് വെബ്സൈറ്റ് ഡൗൺ ആയതാണെന്നും, അതായത് ഡൊമൈൻ എക്സ്പയർ ചെയ്യുന്ന, അതിൻ്റെ അർത്ഥം ഡൊമൈൻ എക്സ്പയർ ചെയ്യുന്നു. ഇഫ് യു ആർ മേക്കിംഗ് ദി സ്റ്റേറ്റ്മെന്റ് ഓൺ ബിഹാഫ് ഓഫ് വീണ വിജയൻ, യു ഷുഡ് സ്റ്റിക് ടു ദിസ്. ഉണ്ടോ? ദയവായി കേൾക്കൂ, ദയവായി കേൾക്കൂ. പൊതുമണ്ഡലത്തില് ബഹുമാനപ്പെട്ട വീണ വിജയൻ ഇതിനെ കുറിച്ച് എന്ത് പറഞ്ഞു അത് ആദ്യം കേൾക്കൂ. അത് അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞ പോയിന്റ് ഞാൻ ഇതിനെ കുറിച്ച് ആദ്യം അറിയുമ്പോ ബാങ്കിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അക്കൗണ്ട് ഞാൻ നോക്കി, ഒരു കുഴപ്പമില്ല. ദയവായി കേൾക്കൂ, ഞാനൊന്ന് ദയവായി പറഞ്ഞത് കേൾക്കൂ. വീണ വിജയൻ അന്ന് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ബാങ്കിൻ്റെ അക്കൗണ്ട് അല്ല, പിന്നെന്താണ്? പിന്നെ ഈ വെബ്സൈറ്റ് അക്കൗണ്ടാണ്. ആ വെബ്സൈറ്റ് അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് പണം അടച്ച് പുതുക്കി. അത് പുതുക്കി വന്നത് എന്താണ്? 2020 May 12 അങ്ങ് പറയണം. മെയ് 20 എന്ന് പറയുന്ന ഡേറ്റിൽ ഇത് സജീവമായി നിൽക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ആ പേരൊഴിവായി? അതിന് ഓരോരുത്തരും മറുപടി പറയുന്നുണ്ട്. PWC ആരോപണമാണെന്ന് ഉയർന്നു വന്നത്. സ്പ്ലിൻഡർ മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഇറങ്ങിപ്പോയല്ലോ, അദ്ദേഹം PWC ആയിട്ട് ഒരു സെക്കൻഡ്. മെയ് 20 ജയ്, അല്ല ഞാൻ പറയട്ടെ, മെയ് 20 ജയ്ക്കിന്റെ പടവും ഡീറ്റെയിലും സൈറ്റിലുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മെയ് 12 ജയിക്കുന്നല്ലേ, മെയ് 20 ശേഷമാണ് ജയ്. കേൾക്കൂ, അപ്പൊ അത് റിമൂവ് ചെയ്തല്ലേ. ഞാൻ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് വാദാ. കേക്കൂ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാത്തില്ല. ഞാനൊന്ന് പറയട്ടെ. പ്ലീസ് 1 സെക്കൻഡ്, ഗിവ് മീ 1 സെക്കൻഡ്. നിങ്ങൾ പറഞ്ഞത് മെയ് 12 മുമ്പ് പണം തീർന്ന ആ വെബ്സൈറ്റ് മെയ് 12 പുതുക്കിയെന്നാ. മെയ് 20 ജയ്ക്ക് ബാലകുമാറിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിലുണ്ട്. എൻ്റെ വാദം മെയ് 20 ശേഷം ജയ്ക്ക് ബാലകുമാർ, അപ്പോൾ പണം അടക്കാത്തതുകൊണ്ടല്ലല്ലോ വെബ്സൈറ്റ് ഡൗൺ ആയേ. പിന്നെ എന്തുകൊണ്ട് ഡൗൺ ആയി? അതാണ് ഞാൻ ചോദിക്കുന്നത്. മെയ് 20 മുതൽ അടുത്ത June 20 വരെ വെബ്സൈറ്റിന് അക്സസ് കിട്ടിയില്ല. എന്തുകൊണ്ട്? അപ്പോൾ മെയ് 12 പണം അടച്ചല്ലോ, അപ്പോൾ പിന്നെ പണം അടക്കാത്തതുകൊണ്ടല്ലോ. ദെൻ വൈ? പറ, പിന്നെ എന്തുകൊണ്ട് 20 മുതൽ June 20 വരെ മെയ് 12 പറയൂ. ഈ രണ്ട് കാര്യത്തിനും നിങ്ങൾ പറയുന്ന രീതിയിലല്ല സംഭവിക്കുന്നത്. പണം അടയ്ക്കാതെ വരുമ്പോൾ അതിന്റെ ഭാഗമായി വെബ്സൈറ്റ് ഡൗൺ ആയിട്ടുണ്ട്. അത് ഈ പറയുന്ന ജയ്ക്കിനെ ഒഴിവാക്കുന്ന പ്രശ്നവുമായി ബന്ധമില്ല. ജയ്ക്കിനെ ഒഴിവാക്കുന്ന മറ്റൊരു കാര്യമാണ്, അങ്ങ് പറയുന്ന ഡേറ്റിലെ ജയ്ക്കിന്റെ പേര് ഉൾപ്പെടെയുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ്. എന്നാൽ എന്തുകൊണ്ട് പിന്നീട് ഒഴിവാക്കപ്പെട്ടു? PWC ബന്ധപ്പെട്ട ആക്ഷേപം സ്പ്രിംഗറുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വന്ന സന്ദർഭത്തിൽ അയാൾ ഒഴിവാകാൻ തയ്യാറായി. അത് ബഹുമാനപ്പെട്ട വീണ വിജയൻ തന്നെ കേരളത്തോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതെല്ലാം കേട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ? നിങ്ങൾ ഒന്നാലോചിക്കൂ, നിങ്ങൾക്ക് മതിയായില്ലേ? നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായി. എന്തായാലും ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നമുക്ക് നോക്കാം, അന്നേരം സംസാരിക്കാം. അക്കാര്യം വളരെ നന്ദി ശ്രീ മാത്യു, ശ്രീ അനിൽകുമാർ, ശ്രീ നാരായണൻ നമ്പൂതിരി സംസാരിച്ചതിനൊപ്പം ശ്രീ പ്രദീപ് PSO അല്പസമയം സംസാരിച്ചു. അദ്ദേഹത്തിന് നന്ദി. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുന്നു. നമസ്കാരം.